ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യ അധ്യായം തൊട്ട് ബി ടി ആർ ഉണ്ട്. ബി ടി രണദിവെ എന്ന ബാലചന്ദ്ര ത്രയംബക് രണദിവെ. ബോംബെ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷമുള്ള ഗവേഷണ പഠനത്തിനിടെയാണ് രണദിവെ ലണ്ടനിലെയും ജർമ്മനിയിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി സമ്പർക്കമുണ്ടാക്കിയത്. 1928 രണദിവെ പാർട്ടി അംഗമായി. അക്കാലത്ത് ബോംബെയിലെ തുണിമിൽ തൊഴിലാളികൾക്കും റെയിൽവേ തൊഴിലാളികൾക്കും നാവിക പോരാളികൾക്കും നേതാവ് രണദിവെയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ രണദിവെയെ പലതവണ ജയിലിലടച്ചു. 1943 പി സി ജോഷി ജനറൽ സെക്രട്ടറിയായ മൂന്നംഗ പോളിറ്റ് ബ്യൂറോയിൽ ഒരാൾ രണദിവെയായിരുന്നു. അടുത്തയാൾ ജി അധികാരി. 1948 പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി. തെലങ്കാന മാർഗത്തിൽ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത കൽക്കത്ത കോൺഗ്രസിലെ രണദിവെ തീസിസ് അപ്രായോഗിക സിദ്ധാന്തമായി കണ്ടെത്തി പാർട്ടി രണദിവെയെ തരംതാഴ്ത്തി. പാർട്ടി ഓഫീസിൽ പേപ്പർ കട്ടിംഗ്സ് എടുത്തു നൽകുന്ന അറ്റൻഡർ ജോലിയാണ് പാർട്ടി രണദിവെക്ക് നൽകിയ ശിക്ഷ. അതിനശേഷം പ്രതിഷേധിക്കുകയോ വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യാതെ അച്ചടക്കമുള്ള പ്രവർത്തകനായി ബി ടി ആർ എല്ലാവരെയും അമ്പരപ്പിച്ചു. അജയ് ഘോഷായിരുന്നു അക്കാലത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലം പിന്നിട്ട് 1951 പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായി. സി പി ഐ എം രൂപീകരിച്ച 1964 തൊട്ട് 1990 ഏപ്രിൽ 6 ബി ടി ആർ മരിക്കുന്നതുവരെയും പാർട്ടിയുടെ പി ബി അംഗമായിരുന്നു. 1970 സി ഐ ടി യുവിന്റെ സ്ഥാപക പ്രസിഡന്റ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായ ഗോർബച്ചേവ് തീസിസിനെ അസംബന്ധമെന്ന് ആദ്യം വിളിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ബി ടി ആർ ആയിരുന്നു. പാർട്ടി സൈദ്ധാന്തികൻ എന്ന നിലയിൽ ഇന്ത്യയിലെ മറ്റേത് കമ്മ്യൂണിസ്റ്റുകാരനേക്കാളും മുൻപന്തിയിലായിരുന്നു രണദിവെ. ജാതി വിവേചനവും സാമൂഹ്യ അടിമത്വവും അവസാനിപ്പിക്കാൻ ജീവിതത്തിലുടനീളം പൊരുതിയ രണദിവെയുടെ ആദ്യകാല തൊഴിലാളി സമരങ്ങളിൽ ഡോക്ടർ അംബേദ്കർ പലതവണ പങ്കാളിയായിട്ടുണ്ട്. രണ്ടാം ലോകയുദ്ധകാലത്ത് ഫാസിസത്തിനെതിരെ ജനകീയ പോരാട്ടത്തിന്റെ പടവാളാകാൻ ആഹ്വാനം ചെയ്ത ബി ടി ആറിന്റെ ഓർമ്മ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഫാസിസമോ ജനാധിപത്യമോ എന്ന ചോദ്യത്തെ ഉച്ചത്തിലാക്കുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.